നിയമജ്ഞരും ഫരീസയരും ഈശോയോട് ചോദിക്കുന്നത് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്. ഇവരിത് ചോദിക്കുന്നത് മാത്രമല്ല, ഈ സുവിശേഷത്തിന്റെ അടുത്ത അധ്യായമാകുമ്പോൾ ഇവരെക്കുറിച്ച് തന്നെ ഈശോ പറയുന്നത് ഇവർക്ക് ഈ പ്രാധാന്യക്രമം തെറ്റിപ്പോയിരിക്കുന്നു. ഈശോ പറയുന്നത് ഈ നിയമജ്ഞരും ഫരീസയരും ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു നീക്കുകയും ചെയ്യുന്നു. നിസാര കാര്യങ്ങളായ ചീരകം, ചതുപ്പ എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുന്നത് അവർ കർശനമായിട്ട് പിടിക്കുകയും, എന്നാൽ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ കാരുണ്യം, സ്നേഹം, സത്യസന്ധത എന്നിവയെ തടയുകയും ചെയ്യുന്നു. ഇത് അന്നത്തെ മതജീവിതത്തിൽ മാത്രമുള്ള കാര്യമാണോ? ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം, നമ്മുടെ മതജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വയ്ക്കേണ്ടത് സ്നേഹത്തെയാണെന്നാണ് ഈശോ പറയുന്നത്. ഒരു കുടുംബം, രണ്ട് മക്കൾ, അപ്പൻ ഇവിടെ കോളേജിൽ പ്രൊഫസർ, അമ്മ യു കെയിലെ നേഴ്സ്. എല്ലാ മാറി വരുന്ന ദിവസവും അവിടുന്ന് വിളിക്കും ഭർത്താവിനോടും മക്കളോടും സംസാരിക്കാനായിട്ട്. ഇത്തവണ വിളിച്ചപ്പം മക്കൾക്ക് വലിയ സന്തോഷം, കാരണം അടുത്ത ആഴ്ച അമ്മ അവധിയിലേക്ക് വരും. ഇളയുടെ കൊടുത്ത് അവളോട് ചോദിച്ച് മമ്മി വരുമ്പോൾ മോക്ക് എന്നാ കൊണ്ടുവരേണ്ടത്, അവളുടനെ അതന്നെ റെഡി മെയ്ഡ് ഒരു ഉത്തരവാണ്, ചോക്ലേറ്റ്, ഓറഞ്ച് ചോക്ലേറ്റ് അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. അത് കേട്ടിട്ട് അവൾ പറഞ്ഞു, ശരി മമ്മി മറന്നു പോകാതെ ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാം. മൂത്തോടെ കൊടുത്തു, അവൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളോട് ചോദിച്ചു മമ്മി വരുമ്പോൾ എന്താ മോക്ക് കൊണ്ടുവരേണ്ടത്, അവളൊന്നും മിണ്ടിയില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു എന്ത് വേണേ കൊണ്ടുവരാമല്ലോ, തുണയും മിണ്ടിയില്ല. മൂന്നാമത് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മി വരുമ്പം എനിക്ക് സമ്മാനമൊന്നും കൊണ്ടുവരേണ്ട, മമ്മി വന്നിട്ട് പോവാതിരുന്നാൽ മതി. ദ ബെസ്റ്റ് ഗിഫ്റ്റ് യുവർ പ്രസൻസ്. സ്നേഹമാണ് ഒന്നാം സ്ഥാനത്ത്. സ്നേഹത്തെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് മാത്രമല്ല, പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഈശോ പറയുന്നത് നിയമവും പ്രവാചകന്മാരും സ്നേഹമാണ് എന്ന് പറഞ്ഞ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വെളിപാട് വേദഗ്രന്ഥം ദൈവ തിരുവനസെന്ന് പറയുന്നത് സ്നേഹമാണ്. ഖലീൽ ജിബ്രാൻ പറഞ്ഞില്ലേ, നീ സ്നേഹിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നല്ല നീ പറയേണ്ടത്, മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണെന്നാണ് നീ സ്നേഹിക്കുമ്പോൾ പറയേണ്ടത്. തോറയും പ്രവാചകന്മാരും ചുരുക്കിയാൽ, ദൈവിക വെളിപാട് ചുരുക്കിയാൽ ഒന്നേ ഉള്ളൂ, സ്നേഹം ഒന്നാം സ്ഥാനത്ത്.